ഏകാന്ത കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിനെ ശാന്തവും നിശബ്ദമാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ വ്യക്തി ആധ്യാത്മ പാതയിൽ ശരിക്കും മുന്നേറിയിട്ടുണ്ടെങ്കിൽ അയാൾ സമൂഹ മധ്യത്തിൽ കഴിയുമ്പോഴും അതേ ശാന്തി സ്വജീവിതത്തിൽ നിലനിർത്താൻ കഴിയും. തനിക്ക് വെച്ചിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും അയാളുടെ മനഃശാന്തിയെ തകർക്കാൻ കഴിയില്ല. നിരന്തരം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഒരാളെ ധർമ്മനിഷ്ഠനാക്കുന്നത്. അത്തരം മാതൃകയാണ് ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് അല്പം പോലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. മഹാഭാരത രാമായണം വായിച്ചാൽ ശരിക്കും ആഴത്തി വായിച്ചതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ ഗീതയിലേക്ക് കൂടി വരണം. നമ്മൾ ഗീതയോടെ വായിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല ഒരു ഉളവില്ലാത്ത തിരയില്ലാത്ത കടലിൽ നീന്തുന്ന പോലെ നമുക്ക് തോന്നും. അനുഭവം നിശ്ചലാവസ്ഥയിലേക്ക് കൊടുക്കും. നമ്മൾ വിചാരിച്ച് നമ്മൾ ജീവിതത്തിൽ സ്ഥായ മാറ്റം കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ അനുഭവത്തിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അമ്മൻ എത്ര വർഷം പ്രേമിച്ചെനിക്ക് അന്നേരം ഞാൻ ആത്മഹത്യ ചെയ്യും, കെട്ടിത്തന്നില്ലേ. അങ്ങനെ അച്ഛനമ്മയും സമ്മതിക്കാതെ തന്നെ തന്നെ കെട്ടിക്കൊണ്ട് പോയി. പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് പെണ്ണുണ്ട, ഉളവേണ്ട. അപ്പം അത്രയും സമർപ്പിച്ച് ജീവനപ്പുറം സ്നേഹിച്ചു. പിന്നെ ജീവനപ്പുറം മറക്കുകയും ചെയ്യും. രണ്ട് വർഷം കഴിയുമ്പോൾ കല്യാണം ഒഴിയുകയും ചെയ്യും. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ മനസ്സിൻ്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം, ധർമ്മത്തിനും അധർമ്മത്തിനും കാരണം നമ്മൾ വിചാരിച്ചതൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ധർമ്മതത്വം അതീവ സൂക്ഷ്മമാണ്. വിവേകശാലികൾ പോലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധർമ്മമേത് അധർമ്മമേതെന്നറിയാതെ പകച്ചു പോകാറുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിലെ മാർഗദീയമാണ് രാമായണം. രാമായണത്തിൽ ഉത്തമ കഥാപാത്രങ്ങളായി എത്രയോ പേരുണ്ട്. നിരവധി കഥാപാത്രങ്ങളുണ്ടെങ്കിലും രാമായണത്തിൻ്റെ കേന്ദ്രബിന്ദു രാമൻ തന്നെ. ഭൂമിയോളം ക്ഷമാശീലൻ, ആകാശതുല്യം നിസ്സംഗൻ, പൂർണ്ണചന്ദ്രനെ പോലെ മംഗളകാരി, അതാണ് രാമൻ. ക്ഷമ വേണ്ടിയെടുത്ത് ക്ഷമ, സൗരം വേണ്ടിയെടുത്ത് സൗരം, നയം വേണ്ടിയെടുത്ത് നയം, സഹനം വേണ്ടിയെടുത്ത് സഹനം, എല്ലാം രാമനിൽ തെളിഞ്ഞു കാണാം. അപ്പം ശൗര്യം കാണിക്കേണ്ടത് ശൗര്യം കാണിച്ച്, സഹൃദയം കാണിച്ച് സഹൃദയം കാണിച്ചെന്ന് പറയുമ്പോൾ ചിലർക്ക് വേണേ ഇന്നത്തെ മാനേജ്മെൻ്റ് വെച്ച് നോക്കുമ്പം കൈകൈ പറഞ്ഞത് അധർമ്മമാണ്. നിയമപരമായിട്ട് രാമൻ തന്നെയാണ് രാജാവാകേണ്ടത്. എന്നിട്ട് തിരിച്ച് ചോദിക്കായിരുന്നു രാമന്. അപ്പം അവിടെ എന്തുകൊണ്ട് ചോദിക്കാന്ന്, അച്ഛൻ്റെ സത്യം നിറവേറ്റുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ വേണേലും പറയാം, അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ അന്ന് കൊടുത്ത വാക്കാണ്, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ചത്താലും പ്രശ്നമില്ല, മോൻ രാജാവായിക്കൊള്ളൂ എന്ന് പറയുന്നു. അപ്പം രാമൻ തിരിച്ചു ചോദിക്കുക, അച്ഛനത് അന്ന് സ്വാർത്ഥമായ ഉള്ള കർമ്മം കൊണ്ട് നിങ്ങളുടെ നിറഞ്ഞ സന്തോഷം കൊണ്ടാണ് ആ സത്യം ചെയ്തത്. ഇന്ന് അച്ഛൻ വേണ്ട എന്ന് പറയുന്നത് പുത്രനോടുള്ള മൗത കൊണ്ടും ദുഃഖം കൊണ്ടുമാണ് ഈ വാക്ക് പറയുന്നത്. അപ്പം അതല്ല അച്ഛ ശരി, മറ്റേ തന്നെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പുകൊണ്ട് അച്ഛൻ്റെ സത്യം എനിക്ക് പാലിക്കണം. അങ്ങനെ പോവുകയാണ്. അച്ഛൻ്റെ വാക്ക് പാലിക്കാതിരുന്നതല്ല, പക്ഷേ അച്ഛൻ ഇപ്പോഴത്തെ സാഹചര്യം എന്നോടുള്ള മൗതയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ പിന്നെ ശൗര്യം കാണിക്കണമെന്നല്ല, അവിടെ അച്ഛൻ്റെ വാക്ക് സത്യം പാലിക്കുക. ഏകാന്ത കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിനെ ശാന്തവും നിശബ്ദമാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ആ വ്യക്തി ആധ്യാത്മ പാതയിൽ ശരിക്കും മുന്നേറിയിട്ടുണ്ടെങ്കിൽ അയാൾ സമൂഹ മധ്യത്തിൽ കഴിയുമ്പോഴും അതേ ശാന്തി സ്വജീവിതത്തിൽ നിലനിർത്താൻ കഴിയും. തനിക്ക് വെച്ചിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും അയാളുടെ മനഃശാന്തിയെ തകർക്കാൻ കഴിയില്ല. നിരന്തരം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഒരാളെ ധർമ്മനിഷ്ഠനാക്കുന്നത്. അത്തരം മാതൃകയാണ് ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് അല്പം പോലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. പല സാധകരും മായാമാനെ ആഗ്രഹിച്ച സേതിയെ പോലെയാണ്. ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും സത്സംഗം കേട്ടിട്ടും രാവണനായി തന്നെ ഇരിക്കുന്നവരുണ്ട്. രാവണൻ്റെ മനസ്സോടുകൂടി ഇരിക്കുന്നവരുണ്ട്. രാഷ്ട്രപിടിയിൽ അകപ്പെടുന്നു എന്ന് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ തപസ്സിലൂടെ തെറ്റിദ്ധരിത്തിയ സ്ഥിതിയെ തന്നെ നമ്മൾ മാതൃയാക്കണം.
രാവണൻ്റെ പിടിയിലകപ്പെട്ട സീത ദൃഢനിശ്ചയത്തോടെ ഭക്തിയോടെ മനസ്സിനെ ശ്രീരാമൻ ഉറപ്പിച്ച് തന്നെ മോചിപ്പിക്കാൻ ശ്രീരാമൻ വരുമെന്ന് സീത ഉറച്ചു വിശ്വസിച്ച് അത് സീതയ്ക്ക് ആത്മവിശ്വാസവും കരുത്തുമേകി. കാരണം സീതയ്ക്ക് തെറ്റുപറ്റി, മനസ്സ് ആഗ്രഹങ്ങളുടെ പിന്നിലാണല്ലോ. മാൻ്റെ പുറകെ പോയത് കാരണമാണല്ലോ ശ്രീരാമൻ അകന്നതും പിന്നെ ലക്ഷ്മണൻ പോയതും രാവണൻ്റെ കയ്യിൽ പെട്ടതും. അത് താൻ തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയ സീത പിന്നെ രാവണൻ്റെ കൊട്ടാരത്തിൽ കയറാൻ തയ്യാറില്ല. എന്തെല്ലാം രാജ്ഞിയാക്കാതരാ ഇത് തരാം, ഓരോ ദാസികളെ വീട്ടിങ്ങനെ ഉപദേശിച്ച് 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 വെട്ടി നോക്കി പിടിച്ചു നോക്കി, മഴയും വെയിലും കൊണ്ട് ഒരു വൃക്ഷച്ചവടിൽ പാശ്ചാത്തലത്തോടു കൂടി രാം രാം വെച്ചിനെ ഇരിക്കുകയാണ്. അതുപോലെ തെറ്റുപറ്റി അതുപോലെ തിരുത്താനുള്ള മനസ്സും നമുക്കും വേണം. നമ്മുടെ മനസ്സിങ്ങനെ രാക്ഷസന പിടി ഇങ്ങനെയുള്ള അസുര ആഗ്രഹങ്ങളുടെ പിടി അകപ്പെടാം, പക്ഷെ അതിലൊന്നും തിരിഞ്ഞു വരണം, പിന്നെ തിരിഞ്ഞു പോകരുത്. അതുപോലെ നമുക്ക് ആദ്യം പാതയിൽ പതനം സംഭവിച്ചാൽ പോലും ഭഗവാന്റെ തൃപ്പാദങ്ങളെ മുറുകെ പിടിക്കണം. ഒപ്പം സ്വയം ഉദ്ധരിക്കാനുള്ള ശ്രമവും നമ്മളിൽ നിന്ന് ഉണ്ടാകണം. രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്.